ഉള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. നഗരികാണി കൽശുശ്രൂഷയിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട സഹോദരങ്ങള് രണ്ടു വശങ്ങളിലേക്ക് മാറി നിന്നുകൊണ്ട് പിന്നിലുള്ള ബഹുമാനപ്പെട്ട വൈദികർക്കും അഭിയുന്ന പിതാക്കന്മാർക്കും പിതാവിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള മഞ്ചത്തിനും മുന്നോട്ട് കടന്നു വരാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. സഭയ്ക്കും സമൂഹത്തിനും നിസ്തുല സേവനങ്ങൾ നൽകിയ കാലം ചെയ്ത കർദിനാൾ മാർ വർക്കി വിധേയത്തിൽ പിതാവിന് സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ആദരം. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് വർക്കി വിധേയത്തിൽ പിതാവിന് ആദരം നൽകുന്നത്. അതിനുള്ള ചടങ്ങുകൾ ഇപ്പോൾ സെയിന്റ് മേരീസ് ബസലിക്കയിൽ നടക്കുന്നു. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളാണ് പിതാവിനായി സംസ്ഥാന സർക്കാർ നൽകുന്നത്.
സഭയ്ക്കും സമൂഹത്തിനും നിസ്തുല സേവനം നൽകിയ കാലം ചെയ്ത കർദിനാൾ മാർ വർക്കി വിധ്യത്തിൽ പിതാവിന് സംസ്ഥാനം ആദരം അർപ്പിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾ ഇപ്പോൾ ഭൗതിക ശരീരത്തിൽ നടക്കുകയാണ്. കേരള സർക്കാരിൻ്റെ സംസ്ഥാന ബഹുമതികൾ സമാപിച്ച് ഗാർഡ് ഓഫ് ഓണർ ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ടു ദ ലേറ്റ് കാർഡിനൽ ഇസ് ഓവർ. തുടർന്ന് അഭിമന്യു പിതാവിൻ്റെ ഭൗതിക ശരീരം ഈ ദേവാലയത്തിന് അകത്തേക്ക് കൊണ്ടുവരികയാണ്. അഭിമന്യു പിതാവിൻ്റെ ഭൗതിക ശരീരം ഈ ദേവാലയത്തിൽ വന്നു കഴിയുമ്പോൾ അഭിമന്യു പിതാക്കന്മാര് സമാപന പ്രാർത്ഥനകൾക്ക് ശേഷം ആദരാഞ്ജലികൾ അർപ്പിക്കും. അതേ പിതാക്കന്മാർക്ക് ശേഷം തിരുബാലസഖ്യത്തിലെ കുട്ടികളായിരിക്കും അഭിമന്യു പിതാവിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അതേ തുടർന്നായിരിക്കും ബഹുമാനപ്പെട്ട വൈദികർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുവാനുള്ള അവസരമുണ്ടായിരിക്കുക. ഇപ്പോൾ അഭിമന്യു പിതാക്കന്മാരും ബഹുമാനപ്പെട്ട വൈദികരും ദേവാലയത്തിനകത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. അഭിമന്യു പിതാവിൻ്റെ ഭൗതിക ശരീരം ഈ ദേവാലയത്തിനകത്തെത്തിക്കഴിയുമ്പോൾ സമാപന പ്രാർത്ഥനകൾ കാർമ്മികർ ചൊല്ലിക്കഴിയുമ്പോൾ അതേ തുടർന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പിതാക്കന്മാരും ദിവംഗതനായ കർദിനാൾ വർക്കി വിധേയത്തിൽ പിതാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സമാപന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. അഭിമന്യു പിതാക്കന്മാര് ആദരാഞ്ജലി അർപ്പിച്ചു കഴിയുമ്പോൾ തുടർന്ന് തിരുബാലസഖ്യത്തിലെ കുട്ടികളും അതേ തുടർന്ന് ബഹുമാനപ്പെട്ട വൈദികരുമായിരിക്കും. അതിനുശേഷം ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും മറ്റെല്ലാവർക്കും ആദരാഞ്ജലി അർപ്പിക്കുവാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. ദയവ് ചെയ്ത് മറ്റുള്ളവർ സഹകരിക്കണമെന്ന് ഈ സമാപന ശുശ്രൂഷ സമയത്ത് ദയവ് ചെയ്ത് പിതാവിനോട് ആദരസൂചകമായി എല്ലാവരും സഹകരിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് അപേക്ഷിക്കുന്നു. കാർമ്മികര് ഇപ്പോൾ സമാപന ശുശ്രൂഷകൾക്ക് വേണ്ടി വോളണ്ടിയേഴ്സ് നൽകുന്ന നിർദ്ദേശങ്ങളോട് സഹകരിച്ചുകൊണ്ട് മുൻവാതിൽക്കല് തിരക്ക് കൂട്ടാതെ ദയവ് ചെയ്ത് അഭിമന്യു പിതാവിന് സമാപന പ്രാർത്ഥനകൾ ചൊല്ലുവാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വാതില് ദയവായിട്ട് തൽക്കാലത്തേക്ക് ക്ലോസ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. മുൻപിലെ വാതില് ദയവ് ചെയ്ത് ക്ലോസ് ചെയ്യുക. അഭിമന്യു കർദിനാൾ വർക്കി പിതാവിൻ്റെ ഭൗതിക ശരീരം പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കായിട്ട് കാർമ്മികരുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. സമാപന പ്രാർത്ഥനകൾ ആരംഭിക്കുകയാണ്. ദയവായി ഈ ദേവാലയത്തിലുള്ള എല്ലാവരും സഹകരിക്കുക. ഭൗതിക ശരീരത്തിന് അടുത്തു നിൽക്കുന്നവർ ദയവ് ചെയ്ത് തിക്കും തിരക്കും ഉണ്ടാക്കരുതെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. ദയവ് ചെയ്ത് അകന്നു നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ സഹകരിക്കുക. അചഞ്ചലമായ വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് ഈ ലോകം വിട്ടു പോകുന്ന വന്യ പിതാവിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ജീവിതകാലത്തെ സൽകൃത്യങ്ങൾ ചെയ്ത് ദൈവത്തെ പ്രീതിപ്പെടുത്തിയ പിതാവിനെ നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് അവിടുന്ന് പ്രവേശിപ്പിക്കുമാറാകട്ടെ. സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ സിഹാദിന്റെ കാരണത്താലും
പ്രാർത്ഥനയാലും ഈ വലിയ ശേഷനെ തന്നെ വരുന്നത്.